നികേഷ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ധാർമ്മികത്തെ പറ്റി പറയാൻ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ടോ എന്നൊരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് ഞാൻ സംശയിക്കണം. ഇവിടെ ഘോരം ധാർമ്മികതയെ പറ്റി പലരും അസഹിച്ചു കേട്ട് വാസ്തവത്തിൽ എനിക്ക് ചിരിയാണ്. അവരുടെ പഴയ പശ്ചാത്തലം അവർക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ധാർമ്മികത ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് ഞാൻ എടുത്തു പറയാം. എനിക്ക് രാഷ്ട്രീയമല്ല. 1969 ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും അവരെ പ്രധാനമന്ത്രിയൊക്കെ പ്രസിഡന്റ് വിളിച്ചിട്ടും 1985 ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി വിളിച്ച് 13 ദിവസം കൊണ്ട് വിശ്വാസ വോട്ട് നേടാതെ അദ്ദേഹം രാജിവെച്ചിട്ടും രാമേശ്വർ പ്രസാദ് സിംഗ് കേസിൽ ബീഹാറിലെ അതാണ് സുപ്രീംകോടതിയുടെ അന്തിമ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് NDA 92 അംഗങ്ങൾ ഉണ്ടായിട്ടും വിളിക്കാതെ ഗവർണർ അസംബ്ലി പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതിനെതിരായി രാമേശ്വർ പ്രസാദ് വിട്ടു കൊടുത്ത് സുപ്രീംകോടതി ബീഹാർ ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീംകോടതിയിൽ എത്തിയപ്പോഴാണ് സുപ്രീംകോടതി പറഞ്ഞത് ഇത് ഗവർണറുടെ വിവേചനാധികാരമാണ്, ആ വിവേചനാധികാരത്തിൽ ഇടപെടാൻ പോലും കോടതികൾക്ക് അധികാരമില്ല. നമ്മുടെ ഭരണഘടനാ ബെഞ്ചാണ്, 5 ജഡ്ജിമാരുടെ ബെഞ്ചാണ് SR Bommai കേസൊക്കെ റെഫർ ചെയ്തിട്ട്. അപ്പൊ നിയമത്തിന്റെ കണ്ണിൽ കൂടെ മാത്രമേ ഞാൻ എന്റെ അഭിപ്രായം പറയാനോ. അങ്ങനെ വരുമ്പോ നേരത്തെ ഞാൻ ശ്രീ രഞ്ജിത് മാരാരോട് ചോദിച്ച ചോദ്യം പ്രസക്തമാവുകയാണ്. എങ്കിൽ ഗവർണർമാർ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്നെ സംബന്ധിച്ച് കൃത്യമായ വിധി നിർണയം നടത്താൻ സുപ്രീംകോടതിക്ക് കഴിയേണ്ടതല്ലേ? ഗവർണർമാര് എങ്ങനെയാണ് വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതെന്ന് രാമേശ്വർ പ്രസാദ് സിംഗിന് 1971 ഗവർണർമാരുടെ നാഷണൽ കമ്മീഷൻ റിപ്പോർട്ടും സർക്കാരി കമ്മീഷൻ റിപ്പോർട്ടും എല്ലാം വിശകലനം ചെയ്ത് സുപ്രീം കോടതി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. നികേഷ് ഇത്രയും പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ നികേഷിനോട് അതിന്റെ റെഫറൻസ് തരാം. 2006 സുപ്രീംകോടതി കേസസ് പേജ് 1 ഒന്ന് വായിച്ചിട്ട് ഇന്നലെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ച ഞാൻ കണ്ടു. അഭിലാഷ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു, വളരെ പഠിച്ച് കൂലന്വേഷമായി ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ സാധാരണ കേരളത്തിലെ മാധ്യമങ്ങളില് റഫറി കോൾ അടിക്കുന്ന ഏർപ്പാടാണ്. എനിക്ക് അഭിലാഷിനെ കുറിച്ച് ഇതിൽ അഭിമാനം തോന്നി. വളരെ കൃത്യമായും യുക്തമായും ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാ വശങ്ങളിലും പ്രേക്ഷകരിൽ എത്തിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ്. നികേഷ് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഞാൻ ദുസ്സൂചന തരികയല്ല. നികേഷിന് അത് ചെയ്യാൻ കഴിവുണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമേശ്വർ പ്രസാദ് സിംഗ് നാളെയും നിങ്ങൾക്ക് ഉപകാരമാവും, ഒന്ന് വായിക്കും. ഞാൻ ഒന്ന് തിരിച്ചു വന്നിട്ട് വിഷയത്തിലേക്ക്. ഇവിടെ ഗവർണറുടെ മുമ്പിൽ പാർലമെന്ററി പാർട്ടി നേതാവായി ലിസ്റ്റ് കൊടുത്ത ഏക വ്യക്തി യെദ്യൂരപ്പയാണ്. കോൺഗ്രസും JDSഉം ഞങ്ങൾ ഒന്നിച്ചു ചേർന്നു എന്ന് പറഞ്ഞ് ഒരു പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തതായിട്ട് എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പത്ര റിപ്പോർട്ടിൽ. അപ്പൊ ഗോവയിൽ സംഭവിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് 6 എന്ന് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി ഞങ്ങൾ ചേർന്ന് ഇന്ന് നേതാവിനെ തെരഞ്ഞെടുത്തു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കണം എന്നൊരു അഭ്യർത്ഥന ഗവർണറുടെ മുമ്പിലുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണന്റെ പ്രത്യേക വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് രാമേശ്വർ പ്രസാദ് സിംഗിന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഗവർണർക്ക് അവരെ വിളിക്കാൻ ബാധ്യതയില്ല. ഇവിടെ ഗവർണർ അതാ ചെയ്ത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ ശരിയാണെങ്കിൽ, ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് ഗവർണറെ സമീപിച്ചത് യെദ്യൂരപ്പ മാത്രമാണ്. മറ്റവര് എണ്ണമാണ് പറഞ്ഞത്. കാരണം കോൺഗ്രസിന് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടാൻ പോലുമുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. പലരും മാറി നിന്നു, അതവരുടെ സ്വകാര്യ വിഷയം, നമ്മളതിലേക്ക് പോട്ടെ. അപ്പോ ഒരു കമ്പൈൻഡ് പാർലമെന്ററി പാർട്ടി എന്ന നിലയ്ക്ക് ഗവർണറുടെ മുമ്പിൽ വസ്തുതകൾ നിരത്താൻ പോലും കോൺഗ്രസ്